അപ്പോൾ കേസെല്ലാം മസാമാർക്ക് നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേസ് ഇതൊന്നും മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കേസ് ഗവർണർ വന്നത് വേറെ ലെവൽ അത് മാത്രമല്ല കേസ് നമ്മുടെ ഗ്ലൂ ആളെ പറ്റില്ല കേസ് അതിനെ നമ്മൾ കാട്ടി കളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം ഞാൻ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അത് പറഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്ലുവെള്ളപ്പറ്റി കളയാൻ വേണ്ടി പറഞ്ഞു നമുക്ക് ഗ്ലൂ ആൾ വേണ്ടേ നമുക്ക് നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് കുറച്ച് റീചാർജ് ആയിട്ട് ഗ്ലൂ ആൾ കിട്ടുമെങ്കിൽ പോലും അതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി ഗ്ലൂ ആളെ പറ്റി സഹായിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കേസ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി നമ്മുടെ കയ്യിൽ രണ്ട് ഗ്ലൂ ആൾ താഴെയുള്ള സമയത്ത് മാത്രമേ നമുക്ക് ഗ്ലൂ ആളൊക്കെ ഗ്ലൂ ആൾ പേര് തരത്തുള്ളൂ പിന്നെ അത് എന്തിനാണ് കേസോ രണ്ട് മിനിറ്റ് അനങ്ങായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ഗ്ലൂ ആൾ ചുമ്മാ കിട്ടും സോയാ അതുകൊണ്ട് കേസ് ഞാൻ ചേട്ടാ ഞാൻ ആ ഒരു ഗ്ലോൾപെറ്റിനെ ഒഴിവാക്കിയാണ് അന്നിട്ട് ഗ്ലൂൾ പെറ്റിന് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പൊതു കേസ് വെറുതെയാണ് അതുകൊണ്ട് കാട്ടി കളഞ്ഞേ ഓക്കേ ഇപ്പോൾ ഞാൻ പറഞ്ഞേക്കെ എന്നാൽ കേസ് നമ്മൾ ഇറങ്ങിയത് ആ ഒരു ക്ലോക്ക് ടൗണിലേക്ക് വന്ന് കയറി നോക്കുമ്പോഴത്തേക്കും ഏതോ അടുത്ത പുറം ഇവിടെ പോലെ അടി ആ അടിയും കൊണ്ട് കയറി വന്നിട്ട് കേട്ടോ വെച്ചാൽ ഇതിന് പതിങ്ങിയ അടിയിരിക്കുമായിരുന്നു ഓക്കെ അവനെ കംപ്ലീറ്റ് ആക്കിയപ്പോഴത്തേക്കും താഴെ കയറി വന്ന് നമ്മുടെ പണി പോയി കൊഴപോലെ എംടനൊക്കെ താഴെ കേടപ്പെട്ടു ഓക്കെ എന്തായാലും നമ്മൾ റിവഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നൈസർ കേസ് അതേ സ്ഥലത്തേക്ക് തന്നെ ക്ലോക്ക് ടവറിലേക്ക് തന്നെ പറന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്ലോക്ക് ടവർ ഞാൻ നമുക്ക് വേണ്ടി സ്മാരകം തന്നെ തീർക്കും കണ്ടു അവിടെ ഉള്ളതിനെ തലേ വാരി തല്ലി അടിച്ച് കൊന്ന് അവിടെ തന്നെ ഞാൻ കുഴിച്ചിടും അമ്മാതിരി പവറിലാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് ഓക്കെ ആ ഒരു തന്നെ കേസ് കയ്യിലൊരു തേങ്ങ ഇല്ലാതെ ഇറങ്ങിയത് പിസ്റ്റിലും ഇറങ്ങുന്ന സമയത്താണ് ഞാൻ ഡയലോഗൊക്കെ അടിക്കുന്നത് എന്നാലും കുഴപ്പമില്ല താഴെ ഉള്ളവൻ്റെ എംഡൻ ഒക്കെ ഉണ്ടെന്നെങ്കിലും എനിക്ക് നല്ല ഉറപ്പകാര്യം എന്തേലും എംഡൻ ഉണ്ടായിരുന്നു വൈദവേ ആ കുഴപ്പമില്ല കേസ് നമുക്ക് എം ടൻ ബസ ഏതാണ് കഴിക്കിട്ടിരിക്കുന്നത് പിന്നെ അല്ല പരാഫടി ഇന്നടിച്ചവൻ ഇല്ല കൊണ്ടാക്കും ഞാൻ

പ്ലീസ് ഗ്യാസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അതിനുശേഷം ഗ്യാസ് കാറിലേക്ക് അപ്ഗ്രേഡായിട്ടുണ്ടായിരുന്നു ആ ഒരു കാർ സ്ഥലം കിട്ടുന്ന പോകാത്ത ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ മെയിൽ ചെയ്യുന്നത് താഴെ ഉള്ളവരെ അടിച്ചങ്ങില്ലാണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്കാറിനെ തപ്പ് ചെയ്യാൻ വെല്ലം കിട്ടുമായിരുന്നു ഞാൻ എന്ത് അപ്പതേ ഓ മൈ ഗോഡ് സ്കാർ ലെവൽ വൺ ആണല്ലേ ഇതൊക്കെ സ്കാറിനെ അപ്പുള്ള ചിപ്പ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ എംഡനെ അപ്പാക്കത്തുള്ളൂ കാര്യം എം ഡ കുറച്ച് സീനാണ് നിങ്ങൾക്കറിയാലോ എംഡൻ ഒക്കെ ത്രീ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇതാ മറ്റേ റേറ്റ് ഓഫ് എർത്തൊക്കെ വെച്ച അമ്മ വിഷയം തന്നെയാണ് സോയാ നമുക്ക് നോക്കാം ഓക്കെ ഞാൻ ഞാനിപ്പോൾ എംഡൻ ഉണ്ടല്ലോ ഈ ഒരു സ്കിന്നു മാറ്റിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് കാര്യം ആ ഒരു യുവ എംഡൻ നൈസൺ ഉണ്ടല്ലോ ഒരു ഒരു എന്തോ ഒരു വിഷമം പോലെ എനിക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു പിടുത്താൻ പോലെ കുഴപ്പമില്ല അത് അപ്ഡേറ്റ് ണോ എന്ന് എനിക്ക് അറിയത്തില്ല അത് എനിക്ക് മാത്രം തോന്നിയാണോ എനിക്ക് അറിയത്തില്ല ബൈദേശ് നമുക്ക് നോക്കാം റേറ്റ് ഓഫ് ഫയർ അതെങ്കിലും അതെടുത്ത് വെച്ചോലോ കൂടി ഞാൻ ആലോചിക്കുന്നുണ്ട് ഓക്കെ ഏതായാലും കുഴപ്പമില്ല നമ്മൾ നേരെ ഉണ്ടല്ലോ ആ ഒരു ക്ലോക്ക് ടവറിന്റെ വീടിന്റെ മണ്ടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് വീടിന്റെ മണ്ണൊക്കെ കയറിയിട്ട് ചുമ്മാ സ്കോപ്പ് ചെയ്തപ്പോഴത്തേക്കും ഒരു കണ്ടു അവനെ മരത്തിനിടയിൽ കൂടെ അതായത് കേസ് ഇലകൾക്കിടയിലൂടെ വെടിവെച്ച് അവരെ കംപ്ലീറ്റ് ആക്കി നോക്കുമ്പോഴത്തേക്കും താഴെ വേറെ കുറച്ച് എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ടായിരുന്നു അമ്മരെ എങ്ങോട്ടൊക്കെ ഓടിയാലും ആമാരവസാനം നമ്മുടെ കയ്യിലുള്ള ഗെണ്ടിന് സ്കാർ ഓക്കെ സ്കാർ വെച്ചിട്ടുള്ള ഐ മീൻ നമ്മുടെ സ്കാറിന് മുമ്പിൽ ഒന്നുമല്ല അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നവരൊക്കെ കിടിരം പോലെ വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഏതായാലും ആ വണ്ടിക്കത്തുള്ള ഞങ്ങൾ ഉണ്ടായിരുന്നില്ല നമ്മൾ ആര് ഇലകൾക്ക് േ അതിനിടയ്ക്ക് നൈസ് ഒരു കേസ് രണ്ട് പേര് തമ്മിൽ കിടം പോയിരുന്നു അതിനിടയ്ക്ക് ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു കിട്ടിയതാണ് കുഴപ്പമില്ല കിടിലം പോയിട്ടുണ്ടായിരുന്നു വേറെ ലെവൽ ഇവരുടെ കേസ് നാല് കല്ല് അത് നമ്മള് ക്ലോക്ക് ടവറിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കേസ് ഈ ഒരു വീടിന്റെ എടുക്കുന്നതിന്റെ മെയിൻ കാര്യം പറഞ്ഞോ നമുക്ക് മൊത്തത്തിൽ നോക്കാൻ പറ്റും എതിരെ കൂടി ആരൊക്കെ വന്നാൽ നമുക്ക് പറക്കി അടിക്കാൻ പറ്റുന്ന ഒരു ധൈര്യത്തിലാണ് ഓക്കെ അത് മാത്രമല്ല നമുക്ക് എം ടനായത് കൊണ്ട് ഷോർട്ട് റേഞ്ച് മാത്രമേ എനിക്ക് പേർ ഈ ഒരു വീടിന് അകത്തോടെ അപ്പൊ സമയത്ത് പട്ടക്ക് പട്ടക്കെന്ന് രണ്ടും ഇടിച്ചാൽ അമരവിന് ഇല്ല ചത്തു തീർന്നു അമ്മ പറയുമ്പോഴത്തേക്ക് വരുന്ന ഒരു അടി എന്റെ അമ്മോ ഈ ഒരു എമ്മുടെ വെച്ചുള്ള ആ ഒരു ചാടി എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി വേറെ ലെവൽ അന്നേരം ഗേസ് ആ ഒരു ഷോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് മാത്രമല്ല ഗൈസ് ഞാൻ എല്ലാ വീഡിയോസിൻ്റെ അകത്തും പറഞ്ഞ പോലെ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പ്ലീസ് ഗൈസ് നിങ്ങൾ ഒരു ഫൈവ് കെ ലൈക്ക് തരുവാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയാവുന്നതായിരിക്കും അതുമാത്രമല്ല ഗൈസ് അത് തരുവാണെങ്കിൽ നമ്മൾ ട്രെൻഡിങ്ങിൽ കയറുന്നതായിരിക്കും സത്യമായിട്ട് ഉറപ്പാണ് നിങ്ങൾക്കത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ കാണുന്ന സമയത്ത് സമയത്തൊരു മാസമായിട്ട് ഒരു ലൈക്ക് ചെയ്ത് പവർ കാണിക്കാൻ ശ്രമിക്കുക പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലീസ് ഗൈസ് അത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ നമ്മുടെ ഗരിനെ ഫ്രീ ഫാനെ കുറച്ചുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന പോലെ ും കാര്യം കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് നമ്മുടെ ഈ ഒരു ഗെയിം എത്തുന്നതായിരിക്കും ഓക്കെ അതെനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം കാര്യം ഞാൻ കളിക്കുന്ന ഗെയിം കുറച്ച് അത് കളിക്കുവാണെങ്കിൽ യാ യാസ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് മാത്രമല്ല കേസ് നിങ്ങൾക്ക് കളിക്കാനൊക്കെ ഒരുപാട് ഒരുപാട് കിട്ടുമ്പോൾ ഫ്രണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് മൂഞ്ചാം വേണ്ടി പോകുന്നില്ല അതുകൊണ്ടാണ് കേസ് ഞാൻ പറഞ്ഞത് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണത് പ്ലീസ് കേസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന നടക്കണമെന്ന് ഷെയർ ചെയ്യുക ആ ഷെയർ ചെയ്യുന്ന സംഭവം നൈസടക്ക് സ്ക്രീൻഷോട്ടോ എല്ലാം എടുത്തിട്ട് എനിക്ക് നയിച്ചുകൊടുത്ത് തരുവാണെങ്കിൽ അത്രയും സന്തോഷം ഓക്കെ ഇപ്പോൾ ഇവിടെ എന്താ നടന്നതെന്ന് ചോദിച്ചാൽ സത്യമായിട്ട് എനിക്ക് കിളിയില്ല കിളിക്കൂല ആര് ഇപ്പറക്കെ അടിയൊക്കെ കേട്ടിട്ടുള്ളൂ അമ്മമാതിരി ഒരു സംഭവമായിരുന്നു പെട്ടെന്നായിരുന്നു കേസ് എട്ട് കില്ലായത് എൻ്റെ പൊന്നളിയ വിഷയം പോലെ അല്ലേ ആരൊക്കെ എവിടത്തൊക്കെ അടിച്ച് എങ്ങനെയൊക്കെ അടിച്ചു അവൻ പോരൊക്കെ എത്ര പേരെ കയറി വന്നതിന് പോകുന്നില്ല കിട്ടിടം പോലെ അടിച്ച് മാസ് കാണിച്ച് പവർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും അതുമാത്രമല്ല കേസ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നൈചാർക്ക് റിഡീം കോഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ആ റിഡീം കോഡ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് റിഡീം ചെയ്യാൻ പറ്റും എന്നിട്ട് ആ ഒരു പൈസ വെച്ച് നയിച്ചിട്ടുണ്ടല്ലോ ഗെയിമിനകത്ത് തന്നെ എന്തെങ്കിലും എയർ ഡ്രോപ്പോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എല്ലാപ്പഴും ഒന്ന് ചോദിക്കും ബ്രോ എനിക്ക് ഇമോട്ട് വരുമോ കുറച്ച് ജാസ്മാൻ്റെ വരുമോ കുറച്ച് ഗിഫ്റ്റ് കഴിച്ചോ ചോദിക്കുന്ന ആൾക്കാരെ എനിക്ക് ഒന്നേ പറയുള്ളൂ നമ്മുടെ വീഡിയോ ഒക്കെ റഡീം കോഡ് റിഡീം ചെയ്യുക രാവിലെ തന്നെ ഫസ്റ്റ് തന്നെ കണ്ടിട്ട് റിഡീം ചെയ്യാൻ ശ്രമിക്കുക ഒരാൾക്കെടുത്തോളൂ ഞാൻ പിന്നെ പിന്നെ പറയുന്നുണ്ട് ആൾ ഭാഗ്യവാൻ നിങ്ങളാവാൻ വേണ്ടി ശ്രമിക്കുക സോ എന്നല്ലേ ഷുഡായി പോകുന്നല്ലോ സത്യമായിട്ട് എനിക്ക് എന്നാൽ പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ അത് കിട്ടുക നൈസാടി അത് വെച്ച് നൈസായിട്ട് റിഡീം കോഡ് എല്ലാം റിഡീം ചെയ്തിട്ട് ആ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാങ്ങുക അങ്ങനെ കുറച്ച് മാസം കാണിച്ച് പറവ് കാണിച്ച് മീൻ വീട്ടുകാരെ പൈസ ഒന്ന് എടുക്കുക സ്വന്തം പൈസയ്ക്ക് അങ്ങ് എന്താന്ന് വെച്ചാൽ വാങ്ങിച്ച എൻ്റെ അമ്മേ എന്ത് കൂടുതലുള്ള ഷോർട്ടർ ആണ് എന്റെ പൊന്നു കേസ് ഒരു വൺ അതൊക്കെ അത് എംട്ടം വെച്ചിട്ട് വിഷയമാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം കോഡിനാണ് ക്രൈം ചെയ്ത് മാസ് കാണിക്കാൻ ശ്രമിക്കുക കൂട്ടുകാർക്ക് കൊടുക്കുക ഓക്കെ എന്തായാലും കേസ് താഴെ നോക്കുമ്പോഴത്തേക്കും രണ്ടുപേരുന്ന കിടന്നും പോലത്തെ ഫൈറ്റുകളിലൊക്കെ ആയിരുന്നു ആരെ കയറി അടിച്ച് ഒരു ഗ്രനേഡ് ഒക്കെ വേണ്ട ഒരു സ്കാർ വെച്ചപ്പോഴത്തേക്ക് നൂറ്റി സംതിങ് ഹെഡ് ഒക്കെ കയറി രണ്ട് പേരാണ് ആമാർ ഗ്ലോ ആളൊക്കെ ഇട്ട് ഭയങ്കര രീതിയിലുള്ള ഒരു ഫൈറ്റിംഗ് ആയിരുന്നു ഓക്കെ എന്തായാലും കേസ് എനിക്ക് അങ്ങോട്ട് ഷോർട്ട് റേഞ്ച് കേറാൻ ചെറിയൊരു പേടിയുണ്ട് കാര്യം അത് വാങ്ങാൻ ആമാർ രണ്ടും കൂടെ എനിക്കിട്ടടിച്ചാലോ കുറച്ച് പേടിയല്ലേ സൊറൈസ് ഉണ്ടല്ലോ അവിടുന്ന് ഗ്രാനീഡൊക്കെ വലിച്ചു വരുത്തി പറഞ്ഞാൽ ആ ഗ്രാനീഡിനകത്താവുമല പിടിക്കാനൊക്കെ ഞാൻ വിചാരിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും ഓക്കെ ഇനി ഒരു ഒരിക്കലും കൂടെ ബാക്കിയിട്ടേ ഏതായാലും കുഴപ്പമില്ല ഗ്രാനീഡ് നേരത്തെ കുക്ക് ചെയ്യാതെ പറഞ്ഞ് ഇപ്പം കറക്റ്റ് കുക്ക് ചെയ്തിട്ട് ഒരറ്റ ഇറങ്ങി കഴിഞ്ഞാൽ അവനെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുമ്പോഴത്തേക്കും അതിനകത്തോൻ വീട്ടില പിന്നെ എവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ നിന്ന് രണ്ടുപേരൊക്കെ ഏത് കാട്ടിപ്പോയെ കിടക്കണ രണ്ടുള്ള ഗ്രനേഡ് മൊത്തം കേസ് വാരി വലിച്ചതിട്ട് പിന്നെ ഫ്ളാറ്റ് ഫ്രീസും മറ്റേ ആ ഒരു ഗ്ലൂ ഗ്ലൂവാൾ മെൽറ്ററും എല്ലാം വാരി എങ്ങി അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അവിടെ ഒരുത്തരുണ്ടെന്ന് അവനെ നൈസരി പൊക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മളാ ഒരു ഫ്ലാറ്റ് ഫ്രീസ് ഇല്ലേ നൈസരി ആ ഒരു സാധനം ആ ഒരു ഫ്രീസ് ചെയ്യുന്ന സാധനം അത് വലിച്ചെങ്കിൽ അറിഞ്ഞു എവിടെ നോക്കുമ്പോഴത്തേക്കും അവനെ കണ്ടില്ല അവൻ ആ ഗ്ലുവാളിന്റെ പുറകിൽ വല്ലതും ഉണ്ടോ എനിക്ക് അറിയത്തില്ല ഓക്കേ ഏതായാലും കേസ് എവിടെ പോയി എവിടെ മാഞ്ഞു പോയെന്ന് എനിക്ക് അറിയത്തില്ല ആ കാട്ടുവാഴ് പൻ പട്ടിയാണെങ്കിൽ അവിടെ ഒളിച്ചു പോകുന്നുണ്ട് അവനെ നൈസർ കേസ് പൊക്കിയേ പറ്റുന്നു കാര്യം അവൻ അവിടെ നിൽക്കുന്ന കാര്യം നമുക്കറിയാം നമ്മളുള്ള കാര്യം അവന് അറിയാം അങ്ങനെ നിക്കുന്ന സമയത്ത് അവനെ കംപ്ലീറ്റ് കാര്യം കാലയോ ചോദിക്കേ നമ്മളെ മൂച്ചിത്തുള്ളൂ അങ്ങനെ മൂഞ്ചാ ഞാൻ റെഡിയായിട്ട് ഇപ്പം സോ നൈസർ ഉണ്ടല്ലോ ബാക്കി ബാക്കുകൾ പോയിട്ട് അവരെ ഉണ്ണിക്ക് അടിച്ച് കൊല്ലണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സോ നൈസൊരു കേസ് ഒന്ന് നോക്കുന്നുണ്ട് അവൻ എവിടെയാണ് എങ്ങനെയാണ് ഏത് വഴിയാണ് വെറുതെ നോക്കിയിട്ട് നൈതണ്ടല്ലോ അവൻ്റെ അടുത്തേക്ക് ഓടിപ്പാഞ്ഞ അത് ഓപ്പൺ ഏരിയയിൽ കൂടെയാണ് പൊന്തുപോലെ നീ ഓടിക്കൊണ്ടിരിക്കുന്നത് അതായത് ലൂട്ട് ഓ മൈകോട്ട് ഇവിടെയൊക്കെ ലൂട്ട് പൊട്ടി കിടക്കുന്ന ആ അവിടെ വെള്ളത്തിൽ മരത്തിനിടയിൽ കൂടെ അടിച്ചവൻ അത് തന്നെ കേസ് ആ പെട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു കേസ് ഒളിച്ചിരിക്കാൻ അവൻ അതിനകത്ത് വല്ലതും കയറിയോ നോക്കട്ടെ അവനകത്ത് കയറിയോ നോക്കുവാണെങ്കിൽ ഇല്ല കേസ് പിന്നെ അവൻ അവനെവിടെ പോയി ഒളിച്ചിരിക്കുന്നു കേസ് എൻ്റെ അമ്മോ അവനേത് കാട്ടിലെ പോയി കിടക്കുന്നേ അപ്പോൾ കേസ് ആ ഒരു ഹെഡ് ഡ്രോപ്പിൻ്റെ മീൻ നമ്മളാ ഒരു വെന്റിമേഷൻ്റെ സൈഡിൽ നിന്ന് ഒരു അടിവർ ായിരുന്നു അവിടെ ഗ്ലൂ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും അവനെത്തേക്കും കേസ് നല്ല രീതിക്ക് ഡാമേജ് ഉണ്ടല്ലോ സംഭവം നടക്കും അതായത് പുറകിൽ നിനക്ക് ഇത്ര പേടി മാറിയാ നിന്റെ പന്നി എന്താ ചെയ്യേണ്ട ഓക്കെ ഒന്ന് നോക്കിയ കേസ് നേരെ സ്കോപ്പ് പോത്ര ഹെഡ്ഷോട്ട് അടിച്ച് ഹെഡ്ഷോട്ട് ആണെന്ന് അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കി പിന്നല്ല മക്കൾ അവിടെ മുമ്പിൽ നോക്കട്ടെ വന്നിട്ട് നൈസർ കേസ് മുമ്പോട്ട് പോകുന്ന പിന്നെ എനിക്ക് വരേ പോയാ ഭൂജത്തേ ഉള്ളൂ അതുകൊണ്ട് ബാക്കിലേക്ക് വന്നിട്ടുണ്ടല്ലോ അവന്റെ ലൂട്ട് തന്നെ ലൂട്ടാണെന്ന വിചാരിക്കുന്നത് ലൂട്ടൊക്കെ എടുത്ത് സെറ്റായിട്ട് മാത്രം പോയാൽ മതി കാര്യം എനിക്കുണ്ടല്ലോ ഇനിയിപ്പോൾ ഗ്ലൂ ആൾ എന്ന് പറയുകയാണെങ്കിൽ കുറച്ചൊരു അഞ്ചെണ്ണമല്ലേ ഉള്ളത് പത്തെണ്ണം വരെ മാക്സിമം സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു ഗ്ലൂ ഗ്ലൂളിൻ്റെ അപ്ഡേറ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കുറേ പേര് കമന്റ് ചെയ്ത് എനിക്ക് ഗ്ലൂവാളിൻ്റെ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പക്ഷേ കുറെ ആൾക്കാർ ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഗ്ലൂവാളിൻ്റെ ലിമിറ്റ് ഉണ്ടെന്നാണ് കാര്യം പത്ത് ഗ്ലാൾ കൂടുതൽ കിട്ടത്തില്ല എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതുമാത്രമല്ല കേസ് നമുക്ക് ഗ്ലൂ ആൾ ഷെയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ നിലത്തിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ലോ അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ രണ്ട് കാര്യമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് പക്ഷേ സ്റ്റാർ ായിട്ട് ഗ്ലോ ഇട്ടത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ യാ അതാണ് എൻ്റെ ഒരു ഭാഗത്തുള്ള കൺഫർമേഷൻ നിങ്ങൾക്കും ഇതേപോലെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് അങ്ങനെ അല്ലെങ്കിൽ കമന്റ് പിന്നെ ചില ആൾക്കാർ നിന്നൊക്കെ ബുദ്ധിയുള്ള ആരാക്കുന്നവരോ ആർക്കൊക്കെ നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുന്ന ആൾക്കാരൊരുപാട് എനിക്കൊന്നും പറയാല്ലോ ഓക്കെ അപ്പം ഇത് അവിടെ ഒരു ക്ലോക്ക് ടവറിൻ സിപ്ലയും പിടിച്ചിട്ട് നേരെ പീക്കിൻ്റെ സൈഡിൽ പോയിട്ട് ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുത്ത് കളിക്കുക ചോദിച്ചു നോക്കുമ്പോൾ ഉണ്ടല്ലോ താഴെ എന്ന് ഒരു നല്ല രീതിയിൽ അവൻ എവിടെ അവനെ പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ സോണിനകത്തേക്ക് ഇറങ്ങി ഞാൻ എന്ത് മാത്രം മണ്ടത്ര ഓടയി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇറങ്ങേണ്ട എന്ത് കാര്യം ഇരിക്കുന്നു ഒരു കാര്യം ഒരു കാര്യം ഇല്ലാതെ ഞാനിവിടെ ഗ്ലൂ ആൾട്ട് ഐ മീൻ അവിടെ നിന്ന് ഫൈറ്റ് എടുക്കുന്നത് സോണിൻ്റെ അകത്ത് നിന്ന് ലോകമണ്ടത്രം എന്ന് പറഞ്ഞാൽ ലോകമണ്ടത്ര പൊട്ടെന്ന് പറഞ്ഞാൽ ലോക പൊട്ടൻ ഒന്നും പറയാം ഓക്കെ എന്തായാലും ഗ്ലൂ ആൾട്ട് ഗ്ലൂ ആൾട്ട് ഓടാൻ മാത്രമേ വരുത്തുള്ളൂ കാര്യം നല്ല രീതിക്ക് ഡാമേജ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ മെഡിക്കൽ

അവരുടെ മിക്കൊരു എന്ന് വിളിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ അഹുസേഷൻ കേസ് അവിടെ നോക്കുമ്പോഴത്തേക്കും ഒരു എമിമി ഇതാ നീ കണ്ടില്ലേടെ അയുസേഷൻ കേസ് നോക്കുമ്പോൾ അവിടെ നോക്ക് ലോങ് നോക്കുമ്പോണ്ടല്ലോ ഒരുത്തരാണെങ്കിൽ ലോഞ്ച് പാട് വിളിച്ചിട്ട് ആ ഒരു ഫാക്ടറിയുടെ മണ്ടക്കേക്ക് കയറാൻ വേണ്ടി നോക്കിയതാണ് അതൊരു വൺ വൺ ടെക്നിക്ക് തന്നെയാണ് വേറെ ലെവൽ പവർ തന്നെയായിരിക്കും അങ്ങനെ കയറി കഴിഞ്ഞാൽ നല്ല അഡ്വാൻറ്റേജും ആയിരിക്കും ഓക്കെ ഏതായാലും കേസ് ഞാൻ ആ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി അവൻ്റെ ലോഞ്ച് പാട് നൈസായിട്ട് കട വെക്കാൻ വേണ്ടി പോകും ടക്കെ അതാ കിടക്കിടും അതൊരു ലോജിപ്പാടല്ലേ അതെ അത് ലോഞ്ചി പാടാ ഏതായാലും അവിടെ അത്യാവശ്യം സൂപ്പർ മെഡിക്കറ്റ് മെഡിക്കറ്റ് എല്ലാ കാര്യങ്ങളും ആക്കിയിട്ട് നേരെ ഫാക്ടറിയുടെ മണ്ട കുറിച്ചാണ് ഞാൻ വെച്ചത് അവിടെ വേറെ ൈഫ് കലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ വെടിക്കെറ്റി കിടക്ക യൂസ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ആയ ശേഷം മാത്രം ഗൈസ് ബാക്കിയുള്ള ആൾക്കാരെ അട്ടിച്ച് കൊന്ന് വേണ്ടി ആക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് മൂന്നേ മൂന്നേ ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ നമ്മളിപ്പോ വേറെ ലെവലിനെ ഗൈസ് ഗൈസ് കുഴപ്പമില്ല പതിമൂന്ന് കിലൊക്കെ എടുത്ത് മാസം കാണിച്ച ഗെയിം അല്ല നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ലൈക്ക് ശ്രമിക്ക്സ് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഞാൻ പറഞ്ഞു ലൈക്ക് പ്ലീസ് ഗൈസ് എന്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ് ലൈക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പവർ കാണിക്കാൻ ശ്രമിക്കുക ഡെയിലി രാവിലെ ഏഴരയ്ക്ക് നമ്മുടെ വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ ആ കാട്ടുവാളെ പന്നപ്പെട്ടി പറ്റി മരേ കൊളിച്ചിരിക്കാൻ പുറത്ത് പാടാൻ വന്നിട്ടുണ്ട് നൈച്ചർ കേസ് അവിടെ മൂന്ന് പേരുണ്ട് ഞാനും വേറെ രണ്ട് കാട്ടുവാടകളും സോ ആ കാട്ടുവാടകളെ നൈസായിട്ട് പിടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒന്ന് ഹോൾഡ് ചെയ്യണം നമുക്ക് പണ്ടത്തെ തൊട്ടേ നിൽക്കില്ലേ ആ ഒരു സ്കാനർ വെച്ചിട്ട് സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് പോവാം നമുക്ക് മാപ്പ് പോകും സ്കാൻ ചെയ്തിട്ടുണ്ടല്ലോ എവിടെയൊക്കെയാണ് ആൾക്കാരെന്നൊക്കെ നോക്കി നോക്കി അതായത് വെയിച്ച് ചോദിച്ചോഴുച്ച് പോകത്തില്ലേ അതേപോലെ കേസ് ചോദിച്ചോഴുച്ച് പോകാം അതായത് എവിടെയൊക്കെ ആൾക്കാരെ കണ്ടാലും തേടി പിടിച്ചടിക്കണം അടിയ്ക്കണം വെയിറ്റിങ്ങില്ല ിനി വെയിത്തിക്കില്ല വെറുതെ അവരൊക്കെ ആഴഞ്ഞ് തരിപ്പടമൊക്കെ എനിക്ക് പോണം ആ ഒരു മൈൻഡാണ് നമുക്ക് എന്തായാലും ഇവിടെ വെറുതെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവൻ എവിടെ ഡേയ് കാണുന്നില്ല വാടാ നീ ധൈര്യം ഉണ്ടപ്പോ ഒറ്റത്തന്ത പറഞ്ഞവട പുറത്തുവാടാ പന്നപ്പെട്ടി ഇതിന്റെയൊക്കെ ഞാൻ എന്തുവാ ചെയ്യണ്ടേ അവനൊക്കെ ഒളിച്ച് നിൽക്കുകയാണേസ് ലാസ്റ്റ് ഉള്ളിലൊക്കെ ഒളിച്ചിട്ട് കാര്യം എതിരി കിട്ടും പത്ത് ഗ്ലുവാലില്ല ആ ഗ്ലാൾഡ് ഗ്യാസ് ഗ്ലുവളിലേക്ക് ബോജി അവിടെ കിടക്കും ഓക്കെ ഓപ്പണി കൂടെ പോകുന്ന സമയത്ത് ആ ഒരു പെട്ടിയിലെ ഗ്യാസ് അത് ലൂട്ടുന്ന ഒരു എനിമിനെ കണ്ടായിരുന്നു അവനെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് വേവർത്താൻ ഓ ഈ പന്നപ്പെട്ടി ഇവിടെ എത്തിയല്ലേ അതായാലും അവനെ കണ്ടു ആ ഒരു ലോകിലുള്ളവന അടിച്ചു പെട്ടെന്ന് തന്നെ തന്നെ കംപ്ലീറ്റ് ആക്കി സ്കാർ ആയതുകൊണ്ട് കുഴപ്പമില്ല മെഡിക്കറ്റ് ഒക്കെ പെട്ടെന്ന് യൂസ് ചെയ്തിട്ട് സെറ്റാക്കാൻ നോക്കുമ്പോഴത്തേക്കും അവൻ കയറി വന്നു അവനെ മെഡിക്കറ്റ് യൂസ് ചെയ്ത് അടിച്ച് കംപ്ലീറ്റ് ആക്കി മാസ്ക് അടിച്ച്